ഓക്സിജൻ ആവശ്യം കുറയും, ആശുപത്രിവാസവും. ലോകത്തിന് ആശ്വാസമായി DRDOയുടെ കോവിഡ് ചികിത്സാ മരുന്ന്. രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ മാത്രമല്ല ആരോഗ്യ മേഖലയിലും ലോകത്തെ വിറപ്പിക്കാൻ തങ്ങൾക്കാകുമെന്ന് തെളിയിക്കുകയാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO. കോവിഡ് ചികിത്സയിൽ വൻ നേട്ടം കുറിച്ചിരിക്കുന്നു DRDOയും അതിലെ ശാസ്ത്രജ്ഞന്മാരും. തദ്ദേശീയമായി വികസിപ്പിച്ച 2-DOXY-D-ഗ്ലൂക്കോസ് എന്ന മരുന്ന് കോവിഡ് രോഗികളിൽ അടിയന്തരമായി ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകിയതോടെ രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിൽ പ്രതീക്ഷകൾ ഏറെ ഉയരുകയാണ്. പൊടി രൂപത്തിലുള്ള 2-DOXY-D-ഗ്ലൂക്കോസ് മരുന്ന് വെള്ളത്തിൽ അലീച്ചി വേണം കഴിക്കാൻ. മരുന്നിലെ സംയുക്തങ്ങൾ രോഗം ബാധിച്ച കോശങ്ങളിൽ നിറഞ്ഞ് വൈറസുകളെ നശിപ്പിക്കും. വൈറസ് ബാധിച്ച കോശങ്ങളെ തെരഞ്ഞുപിടിച്ച് ഇത് നശിപ്പിക്കും. മിതമായും ഗുരുതരമായും കോവിഡ് രോഗം ബാധിച്ചവർക്ക് ഈ മരുന്ന് ഫലപ്രദമാണ്. ശ്വാസം മുട്ടൽ ഉൾപ്പെടെ വേഗത്തിൽ കുറയും. RT-PCR പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കും. ആശുപത്രിവാസം കുറയും. ഓക്സിജന്റെ ആവശ്യവും കുറയും. മരുന്ന് നൽകിയ രോഗികളിൽ 42% പേർക്ക് 3-ാം ദിവസം ഓക്സിജൻ ആവശ്യമില്ലാതെ വന്നതായി പരീക്ഷണങ്ങളിൽ വ്യക്തമായി. ജനിതകമാറ്റം വന്ന വൈറസിനെയും ഇത് നശിപ്പിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. കോവാക്സിന് പിന്നിലെ കോവിഡ് ചികിത്സയ്ക്കും ഇന്ത്യ മരുന്ന് വികസിപ്പിച്ചത് ആഗോളതലത്തിൽ വലിയൊരു നേട്ടമായി ഇതാ മാറിയിരിക്കുകയാണ്. ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജിയുടെ സഹായത്തോടെ DRDOയുടെ ഡൽഹിയിലെ ലബോറട്ടറിയായ ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലേർട്ട് സയൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻമാസ്, ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡിസ് ലബോറട്ടറിയും സംയുക്തമായാണ് ഈ മരുന്ന് വികസിപ്പിച്ചത്. ICMR നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സയ്ക്കൊപ്പം 2DG മരുന്ന് കൂടി നൽകുമ്പോഴാണ് ചികിത്സ കൂടുതൽ ഫലപ്രദമാകുന്നതെന്ന് ഇൻമാസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധീർ ചന്ദ്ര പറയുന്നു. 2020 में एक बहुत इम्पॉर्टेंट काम शुरू किया था COVID-19 के ड्रग के ऊपर. ये एक मॉलिक्यूल है 2-DOXY-D-ग्लूकोज जिसको हमने टेस्ट करना शुरू किया था 2020 में. और CCMB हैदराबाद में हमने पहला एक्सपेरिमेंट इसमें किया था, जिसमें कि वायरस के ऊपर 2DG का इफेक्ट, जिसको 2-DOXY-D-ग्लूकोज भी कहते हैं, इसका इफेक्ट हमने स्टडी किया था और उसमें हमें बहुत अच्छे रिजल्ट्स मिले थे. उसके बाद हमने ड्रग कंट्रोलर से इसके लिए प्रार्थना की थी कि हमें क्लिनिकल ट्रायल्स की इजाज़त दी जाए. और क्लिनिकल ट्रायल्स हमारे शुरू हुए मई 2020 में, और Phase 2 क्लिनिकल ट्रायल्स मई 2020 से लेकर के और अक्टूबर 2020 तक चले, जिसमें कि बहुत अच्छे हमारे को इसके रिजल्ट्स मिले हैं, जिसमें पेशेंट्स को, COVID-19 पेशेंट्स को ये ड्रग देने पे काफी अच्छा फायदा हो रहा है. और उसके बाद Phase 3 ट्रायल हमने शुरू किया. ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസിനെ ഇത് അശേഷം നശിപ്പിക്കുമെന്ന് ഇൻമാസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആനന്ദ് നാരായൺ ഭട്ട് പറയുന്നു. हम लोगों ने, जैसा कि डॉक्टर चांदा ने बताया कि हम लोगों ने इसका टेस्टिंग किया, उसके बाद Phase 2 क्लिनिकल ट्रायल कंप्लीट किया. Phase 2 के रिजल्ट्स बहुत इंकरेजिंग थे, जिसके बेस पे DCGI ने हमें Phase 3 क्लिनिकल ट्रायल की अनुमति दी. और Phase 3 क्लिनिकल ट्रायल में हमने लार्ज नंबर पेशेंट्स पे इस ड्रग को टेस्ट किया, और हमें बेसिकली मिला कि बहुत लार्ज प्रोपोर्शन ऑफ पेशेंट्स आर कमिंग आउट ऑफ ऑक्सीजन मच फास्टर एज कम्पेयर टू स्टैंडर्ड ऑफ केयर आर्म. सो दिस इज़ वॉट वी हैव ऑब्जर्व्ड, एंड दिस ड्रग इज वेरी, इट्स मैकेनिज्म ऑफ एक्शन इज वेरी यूनिक, एंड एज पर द बेसिक्स ऑफ दिस ड्रग, बेसिक प्रिंसिपल ऑफ दिस ड्रग, द ड्रग विल बी वेरी इफेक्टिव ऑन द डिफरेंट वेरियंट्स ऑल्सो ऑफ द SARS-CoV-2 वायरस. So this is what we have observed, and based on the successful Phase 3 clinical trial, DCGI ने हमें इस ड्रग को इमरजेंसी यूज ऑथराइजेशन अभी पिछले हफ्ते मई के प्रथम सप्ताह में दिया है. और अब ये ड्रग जल्दी से जल्दी हम डॉक्टर रेड्डीज लैब के जो हमारे इंडस्ट्री पार्टनर हैं उनके साथ लेके हम इस ड्रग को मार्केट में जल्द से जल्द ले आने के लिए कार्य कर रहे हैं. और ये ड्रग जो है ये जल्दी से जल्दी मार्केट में कोविड पेशेंट्स तक पहुँचेगी. हम इसके लिए प्रयासरत हैं. ജനറിക് തന്മാത്രയും ഗ്ലൂക്കോസിന്റെ വകഭേദവുമായതിനാൽ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ സുലഭമാണ്. വൻതോതിൽ ഇന്ത്യയിൽ തന്നെ മരുന്നുൽപാദിപ്പിക്കാം. നിലവിൽ ചികിത്സയ്ക്കുള്ള റെഡംസിയോർ മരുന്നും മറ്റും ഇറക്കുമതി ചെയ്യാൻ ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടാണ്. 2020 April ഈ മരുന്ന് വികസിപ്പിക്കാൻ തുടങ്ങിയത്. DCMB-യിലെയും ഇൻമാസിലെയും DRDO-യിലെയും ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ മുഴുകിയിരുന്നു. 2-DOXY-D-ഗ്ലൂക്കോസ് കൊറോണ വൈറസ് പെരുകുന്നത് തടയുമെന്ന് ഒടുവിൽ പരീക്ഷണങ്ങളുടെ തെളിയുകയായിരുന്നു. 2020 May 1 ക്ലിനിക്കൽ ട്രയലിന് അനുമതിയായി.
ഡോക്ടർ റെഡ്ഡിസ് ലാബുമായി ചേർന്ന് ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചു. മരുന്നിന്റെ സുരക്ഷിതത്വവും ഫലപ്രാപ്തിയും പരീക്ഷിക്കാൻ രോഗികൾക്ക് മരുന്ന് നൽകാൻ തുടങ്ങി. 2020 മെയ് മുതൽ ഒക്ടോബർ വരെ രണ്ടാം ക്ലിനിക്കൽ ട്രയൽ. രാജ്യത്തെ 11 ആശുപത്രികളിലെ 110 രോഗികൾക്ക് ഈ 2G മരുന്ന് നൽകി. വേഗത്തിൽ രോഗലക്ഷണങ്ങൾ കുറഞ്ഞു. 2.5 ദിവസം നേരത്തെ അവർ സുഖം പ്രാപിച്ചു. സുരക്ഷിതമെന്നും വൈറസിനെതിരെ ഫലപ്രദമാണ് ഈ മരുന്നെന്നും ഇതോടെ വ്യക്തമായി. 2020 നവംബറിൽ 3rd ക്ലിനിക്കൽ ട്രയലിനും അനുമതിയായി. 2020 ഡിസംബർ മുതൽ 2021 മാർച്ച് വരെ ഡൽഹി, ഉത്തർപ്രദേശ്, ബംഗാൾ, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 27 ആശുപത്രികളിൽ 220 രോഗികൾക്ക് മരുന്ന് നൽകി. ഇവർക്കെല്ലാം അതിവേഗം രോഗമുക്തി സംഭവിച്ചതായാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.